മാന്യ പ്രേക്ഷകർക്ക് അറിഞ്ഞതും അറിയാത്തതും എന്ന പ്രോഗ്രാമിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഒക്ടോബർ 2, ഗാന്ധി ജയന്തി. ഗാന്ധിജിയുടെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഈ ദിവസത്തിൽ തന്നെ ജനിച്ച മറ്റൊരു പ്രമുഖ വ്യക്തിയായ ലാൽ ബഹദൂർ ശാസ്ത്രിയെപ്പറ്റി കൂടുതൽ നമുക്ക് മനസ്സിലാക്കാം. സ്വതന്ത്ര ഇന്ത്യയുടെ രണ്ടാമത്തെ പ്രധാനമന്ത്രിയായിരുന്നു ലാൽ ബഹദൂർ ശാസ്ത്രി. സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയിലെ അംഗമായിരുന്നു അദ്ദേഹം. അതുകൊണ്ടുതന്നെ ലളിത ജീവിതമാണ് അദ്ദേഹം നയിച്ചിരുന്നത്. ലാളിത്യം കൊണ്ട് ശ്രദ്ധേയനായ അദ്ദേഹം 2.5 വർഷക്കാലം ഇന്ത്യയെ നയിച്ചു. ജയ് ജവാൻ ജയ് കിസാൻ എന്ന പ്രശസ്തമായ മുദ്രാവാക്യം ഇന്ത്യക്ക് സമ്മാനിച്ചത് ശാസ്ത്രിയാണ്. അദ്ദേഹത്തിൻ്റെ ബാല്യവും സ്വാതന്ത്ര്യ സമരത്തിലുണ്ടായിരുന്ന പങ്കാളിത്തവും നമുക്കൊന്ന് പരിശോധിക്കാം. ശാസ്ത്രി ഉത്തർപ്രദേശിലെ മുഗൾസരൈ എന്ന സ്ഥലത്താണ് ജനിച്ചത്. കാശി വിദ്യാപീഠത്തിൽ പഠിച്ച അദ്ദേഹത്തിന് പഠനശേഷം 1926 ശാസ്ത്രി എന്ന ബഹുമതി ലഭിച്ചു. നിസ്സഹകരണ പ്രസ്ഥാനത്തിലും സത്യാഗ്രഹത്തിലും പങ്കെടുത്ത അദ്ദേഹം മൊത്തത്തിൽ 9 വർഷത്തോളം ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ജയിൽവാസം അനുഭവിച്ചു. 1940 അറസ്റ്റ് ചെയ്യപ്പെട്ട അദ്ദേഹത്തിന് 1946 മോചിപ്പിച്ചത്. ഇനി അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം നമുക്കൊന്ന് നോക്കാം. ഇന്ത്യയുടെ സ്വാതന്ത്ര്യലബ്ധിയെ തുടർന്ന് അദ്ദേഹം ഉത്തർപ്രദേശിൻ്റെ ആഭ്യന്തരമന്ത്രിയായി. ഗോവിന്ദ് ഭല്ലഭ് പന്ത് ആയിരുന്നു അന്നത്തെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി. 1951 അദ്ദേഹം ലോക്സഭയുടെ ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടു. പിന്നീട് റെയിൽവേ മന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹം തമിഴ്നാട്ടിൽ അരിയല്ലൂരിൽ നടന്ന തീവണ്ടി അപകടത്തെ തുടർന്ന് രാജിവെച്ചു. അടുത്ത പൊതു തെരഞ്ഞെടുപ്പിൽ വീണ്ടും ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹം 1961 ആഭ്യന്തരമന്ത്രിയായി. 1964 മെയ് 27 ജവഹർലാൽ നെഹ്റു അന്തരിച്ചു. ഇത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു വലിയ വിടവ് സൃഷ്ടിച്ചു. കോൺഗ്രസിലെ അന്നത്തെ പ്രധാന നേതാക്കൾക്ക് സ്വന്തം പാർട്ടി അംഗങ്ങളിൽ നിന്ന് വേണ്ടത്ര പിന്തുണ സ്വരൂപിക്കാൻ ആയില്ല. ഇത് അതുവരെ അധികമൊന്നും പരിഗണിക്കപ്പെടാതിരുന്ന ശാസ്ത്രിയുടെ പേര് ഒരു സമവായ സ്ഥാനാർത്ഥിയായി മുന്നോട്ട് വയ്ക്കുവാൻ കാരണമായി. ശാസ്ത്രി നെഹ്റുവിൻ്റെ പാത പിന്തുടരുന്ന സോഷ്യലിസ്റ്റ് ചിന്താഗതിക്കാരനായിരുന്നു. 1964 ജൂൺ 9 ശാസ്ത്രി പ്രധാനമന്ത്രിയായി. യാഥാസ്ഥിതിക വലതുപക്ഷ ചിന്താഗതിക്കാരനായ മൊറാർജി ദേശായി പ്രധാനമന്ത്രിയാവുന്നത് തടയാൻ കോൺഗ്രസ് നേതൃത്വത്തിന് ഇതുകൊണ്ട് സാധിച്ചു. ശാസ്ത്രി ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ തമ്മിൽ ഒരു സമവായത്തിനെ ശ്രമിച്ചെങ്കിലും ഇന്ത്യയിലെ സാമ്പത്തിക പ്രതിസന്ധിയും ഭക്ഷ്യക്ഷാമവും നേരിടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. എങ്കിലും ഇന്ത്യൻ ജനതയ്ക്കിടയിൽ വലിയ ആദരം ശാസ്ത്രി നിലനിർത്തി. 1965 ഹരിത വിപ്ലവം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് ശാസ്ത്രിയുടെ ജനങ്ങൾക്കിടയിലെ പ്രതിച്ഛായ സഹായിച്ചു. ഇത് പിൽക്കാലത്ത് മിച്ചഭക്ഷണം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു രാജ്യമായി ഇന്ത്യയെ മാറ്റി. പ്രത്യേകിച്ചും പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശ് സംസ്ഥാനങ്ങളെ. കൂടാതെ പാലിൻ്റെ ഉൽപ്പാദനവും വിതരണവും വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തി ധവള വിപ്ലവത്തിനും അദ്ദേഹം ആഹ്വാനം ചെയ്തു. ഇതിനായി ആനന്ദിൻ്റെ അമുൽ മിൽക്ക് കോപ്പറേറ്റീവിനെ അദ്ദേഹം പിന്താങ്ങി. കൂടാതെ നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡ് ആരംഭിക്കുകയും ചെയ്തു. ഇന്തോ പാക് യുദ്ധം. 1962 ചൈന യുദ്ധത്തിൽ ഇന്ത്യൻ സൈന്യത്തിനുണ്ടായ പരാജയം, 1964 ജവഹർലാൽ നെഹ്റുവിൻ്റെ മരണം എന്നിവയാൽ ദുർബലയായ ഇന്ത്യയെ എളുപ്പത്തിൽ തോൽപ്പിച്ച് കാശ്മീർ കൈക്കലാക്കാമെന്ന് പാകിസ്ഥാൻ വ്യാമോഹിക്കുകയും കച്ച് പീഠഭൂമിക്ക് അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് തങ്ങളുടെ സൈന്യത്തെ 1965 ആഗസ്റ്റിൽ അയച്ചു. അന്നത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഹാരോൾഡ് വിൽസൺ മുന്നോട്ട് വെച്ച ഫോർമുല അനുസരിച്ച് കച്ചിൻ്റെ 10% ഭൂമി ലഭിക്കുവാൻ വ്യവസ്ഥ ചെയ്തു. എങ്കിലും പാകിസ്ഥാന്റെ യഥാർത്ഥ ലക്ഷ്യം കാശ്മീർ ആയിരുന്നു. 1975 സെപ്റ്റംബർ 15 ഇന്ത്യ സർക്കാരിനെ തകർക്കുകയും കാശ്മീരിൽ ഒരു പാക് അനുഭവ വിപ്ലവം സൃഷ്ടിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ
ഇന്ത്യയിലേക്ക് പാക് സൈന്യത്തിൻ്റെയും ഭീകരരുടെയും വലിയ തോതിലുള്ള കടന്നുകയറ്റം തുടങ്ങി. എങ്കിലും പാകിസ്ഥാൻ സ്വപ്നം കണ്ട ഈ വിപ്ലവം സംഭവിച്ചില്ല. രോഷാകുലിയായ ഇന്ത്യ തൻ്റെ സൈന്യത്തെ പാക് ഭൂമിയിലേക്ക് അയക്കുകയും യുദ്ധം വൻതോതിൽ പൊട്ടിപ്പുറപ്പെടുകയും ചെയ്തു. പഞ്ചാബിൽ വൻതോതിലുള്ള ടാങ്ക് യുദ്ധങ്ങൾ അരങ്ങേറി. പാക് സൈന്യത്തിന് യുദ്ധത്തിൽ ചില നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞെങ്കിലും ഇന്ത്യൻ സൈന്യം പ്രധാനപ്പെട്ട സൈനിക പോസ്റ്റായ കാശ്മീരിലെ ഹാജിപ്പീർ പിടിച്ചെടുത്തു. അതുപോലെ പാകിസ്ഥാനിലെ ഒരു പ്രധാന നഗരമായ ലാഹോർ ഇന്ത്യയുടെ നിരന്തരമായ റോക്കറ്റ് പീരങ്കി ആക്രമണത്തിന് ഇരയാവുകയും ചെയ്തു. ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ ശക്തമായ നേതൃത്വമാണ് ഈ വിജയങ്ങൾക്ക് കാരണമായത്. 1950 ഇന്ത്യയിൽ ഭരണഘടന നിലവിൽ വന്നപ്പോൾ ഔദ്യോഗിക ഭാഷ ഏതാവണമെന്ന് ചർച്ചകളുണ്ടായിരുന്നു. ഹിന്ദിക്കും ഇംഗ്ലീഷിനും സ്ഥാനം വേണമെന്ന് വാദഗതികളുണ്ടായി. ഇംഗ്ലീഷിനെ 15 വർഷത്തേക്ക് മാത്രമാണ് സ്ഥാനം കൊടുത്തിരുന്നത്. 15 വർഷത്തിനകം എല്ലാവരും ഹിന്ദി പഠിച്ചിരിക്കണം എന്ന വ്യവസ്ഥിതിയിലാണ് ഇത് കൊടുത്തത്. 1965 ജനുവരി 25 മദ്രാസിൽ സമരങ്ങൾ പൊട്ടിപ്പുറപ്പെടുകയും മരണങ്ങൾ നടക്കുകയും ഉണ്ടായി. ഹിന്ദി ഔദ്യോഗിക ഭാഷയാക്കുന്നതിനെതിരെയായിരുന്നു ഇത്. ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ ഉറപ്പാണ് സമരങ്ങൾ കെട്ടടങ്ങാൻ കാരണമായത്. ഇംഗ്ലീഷിന്റെ ഔദ്യോഗിക ഭാഷാസ്ഥാനം അനിശ്ചിതമായി തുടരുമെന്ന ഉറപ്പാണ് സമരങ്ങൾ തീരാൻ കാരണമായി തീർന്നത്. നമ്മുടെ ദേശീയ ഐക്യത്തിന് തന്നെ തുരങ്കം വയ്ക്കുമായിരുന്ന ഒരു സമരത്തെ അദ്ദേഹത്തിന്റെ നയപരമായ ഇടപെടലിലൂടെ ഇല്ലാതാക്കാൻ കഴിഞ്ഞു. ഇനി ശാസ്ത്രിയുടെ കുടുംബജീവിതം നമുക്കൊന്ന് പരിശോധിക്കാം. 1928 മെയ് 16 ശാസ്ത്രി ലളിതാദേവിയെ വിവാഹം കഴിച്ചു. ഇവർക്ക് 4 ആൺമക്കളും 2 പെൺമക്കളുമാണ് ഉള്ളത്. മൂത്ത മകൾ കുസും ശാസ്ത്രി, മൂത്ത മകൻ ഹരികൃഷ്ണ ശാസ്ത്രി, സുമൻ ശാസ്ത്രി, ഇവരുടെ മകൻ സിദ്ധാർത്ഥ് നാഥ് സിംഗ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു വക്താവും ഉത്തർപ്രദേശിലെ ആരോഗ്യമന്ത്രിയുമാണ്. അടുത്ത മകൻ അനിൽ ശാസ്ത്രി അച്ഛൻ്റെ പാർട്ടിയായ കോൺഗ്രസിലെ ഒരു അംഗമാണ്. അടുത്ത മകൻ സുനിൽ ശാസ്ത്രിയും ഭാരതീയ ജനതാ പാർട്ടിയിലെ അംഗമാണ്. ഇളയ മകൻ അശോക് ശാസ്ത്രി കോർപ്പറേറ്റ് രംഗത്ത് ജോലി ചെയ്യുകയായിരുന്നു. താഷ്കൻ കരാറും അദ്ദേഹത്തിൻ്റെ മരണവും. ഇന്തോ പാക് യുദ്ധത്തിനൊടുവിൽ വെടിനിർത്തൽ നിലവിൽ വന്നപ്പോഴേക്കും സൗമ്യ സ്വഭാവിയും മിതഭാഷിയുമായ ശാസ്ത്രി ഒരു ദേശീയ നായകനായി കഴിഞ്ഞിരുന്നു. 1966 ജനുവരിയിൽ ശാസ്ത്രി പാക് രാഷ്ട്രപതി മുഹമ്മദ് അയ്യൂബ് ഖാനുമായി അന്നത്തെ റഷ്യയിലെ താഷ്കൻഡിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തി. താഷ്കൻഡ് ഇന്ന് ഉസ്ബെക്കിസ്ഥാന്റെ തലസ്ഥാനമാണ്. റഷ്യൻ പ്രധാനമന്ത്രി കെസിഗിൻ ആയിരുന്നു ഈ ഉച്ചകോടി സംഘടിപ്പിച്ചത്. ശാസ്ത്രി പാകിസ്ഥാനുമായി ജനുവരി 10 പ്രശസ്തമായ താഷ്കൻഡ് കരാർ ഒപ്പുവെച്ചു. എങ്കിലും അതിന്റെ അടുത്ത ദിവസം ഹൃദയാഘാതം മൂലം ശാസ്ത്രി അന്തരിച്ചു. ഇന്ത്യക്ക് പുറത്തു വെച്ച് മരിച്ച ഇന്ത്യയുടെ ഏക പ്രധാനമന്ത്രിയാണ് ശാസ്ത്രി. മൃതദേഹം ഇന്ത്യയിൽ കൊണ്ടുവന്ന ശേഷം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കരിച്ചു. അദ്ദേഹത്തിന്റെ മരണത്തെക്കുറിച്ച് ഒരുപാട് അഭ്യൂഹങ്ങൾ ഇന്നും നിലനിൽക്കുന്നുണ്ട്. താൻ പ്രധാനമന്ത്രിയായിരിക്കെ ഫിയറ്റ് കാർ വാങ്ങാൻ വേണ്ടി എടുത്തിരുന്ന ലോണിന്റെ അടവുകൾ മരണസമയത്തും തീർന്നിരുന്നില്ല എന്നത് അദ്ദേഹത്തിന്റെ ലാളിത്യത്തെ ഉയർത്തിക്കാട്ടുന്നു. മരണശേഷം ഈ ലോൺ എഴുതിത്തള്ളാൻ ബാങ്ക് തീരുമാനിച്ചെങ്കിലും അദ്ദേഹത്തിന്റെ ഭാര്യ അത് സമ്മതിച്ചില്ല. തനിക്ക് കിട്ടുന്ന പെൻഷൻ കൊണ്ട് ലോൺ അവർ അടച്ചു തീർത്തു. മരണശേഷം രാജ്യത്തിന്റെ പരമോന്നത ബഹുമതിയായ ഭാരതരത്നം ലഭിക്കുന്ന ആദ്യത്തെ വ്യക്തിയാണ് ശാസ്ത്രി. അദ്ദേഹത്തിന് വേണ്ടി ഭാരത സർക്കാർ വിജയ്ഘട്ട് എന്ന സ്മാരകം ദില്ലിയിൽ പണിതു. ഇദ്ദേഹത്തിന്റെ പേരിൽ ധാരാളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പടുത്തുയർത്തപ്പെട്ടു. ലാൽ ബഹദൂർ ശാസ്ത്രി നാഷണൽ അക്കാദമി ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഉത്തരാഖണ്ഡ് ഇദ്ദേഹത്തിന്റെ പേരിൽ നാമകരണം ചെയ്യപ്പെട്ടു. ലാൽ ബഹദൂർ ശാസ്ത്രി എഡ്യൂക്കേഷണൽ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ 1995 ഡൽഹിയിൽ ആരംഭിച്ച ലാൽ ബഹദൂർ ശാസ്ത്രി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഇന്ത്യയിലെ ഏറ്റവും മികച്ച ബിസിനസ് സ്കൂളുകളിൽ ഒന്നാണ്. ശാസ്ത്രിയുടെ പ്രവർത്തനങ്ങളെ മാനിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ മരണശേഷം ശാസ്ത്രി ഇൻഡോ കനേഡിയൻ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ അദ്ദേഹത്തിന്റെ പേര് നൽകുകയുണ്ടായി. ഖരഗ്പൂർ IITയിലെ ഒരു ഹാളിനെ ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ പേര് കൊടുക്കുകയുണ്ടായി. വാരണാസി ഇന്റർനാഷണൽ എയർപോർട്ടിനും അദ്ദേഹത്തിന്റെ പേരാണ് നൽകിയിരിക്കുന്നത്. താഷ്കൻഡിലെ ഒരു പട്ടണത്തിനും അദ്ദേഹത്തിന്റെ പേരും നൽകി ആദരിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ വിവിധ പട്ടണങ്ങളിൽ അദ്ദേഹത്തിന്റെ പേരിൽ സ്റ്റേഡിയങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. കർണാടകയിലെ ഒരു ഡാമിനും അദ്ദേഹത്തിന്റെ പേര് നൽകിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ 100-ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് റിസർവ് ബാങ്ക് അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായി 5 രൂപ നാണയങ്ങൾ ഇറക്കി. 1991 മുതൽ
എല്ലാ വർഷവും ഇന്ത്യയിൽ ലാൽ ബഹദൂർ ശാസ്ത്രി ഹോക്കി ടൂർണമെന്റ് നടത്തി വരുന്നു. നാഗാർജുന സാഗർ ഡാമിലുള്ള കനാലിനെ അദ്ദേഹത്തിന്റെ പേര് നൽകി ആദരിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന്റെ പേരിൽ ഹിമാചൽ പ്രദേശിലെ മാണ്ടിയിൽ ഒരു മെഡിക്കൽ കോളേജ് സ്ഥാപിച്ചിട്ടുണ്ട്. ധാരാളം റോഡുകൾക്കും അദ്ദേഹത്തിന്റെ നാമം നൽകി ആദരിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന്റെ പേരുള്ള LBS സെന്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജിക്ക് രാജ്യമെങ്ങും ശാഖകളുണ്ട്. ഇവർക്ക് തന്നെ രണ്ട് എഞ്ചിനീയറിംഗ് കോളേജുകളുമുണ്ട്. ഇന്ത്യൻ പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിൽ അദ്ദേഹത്തിന്റെ ഒരു പോർട്രേറ്റ് ചിത്രം സ്ഥാപിച്ചിട്ടുണ്ട്. ഇത് അനാവരണം ചെയ്തത് 1993 ഒക്ടോബർ 2 അന്നത്തെ ഇന്ത്യൻ പ്രസിഡന്റായിരുന്ന ഡോക്ടർ ശങ്കർദയാൽ ശർമ്മയായിരുന്നു. ലാൽ ബഹദൂർ ശാസ്ത്രിയെക്കുറിച്ചുള്ള ഈ അറിവുകൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാവുമെന്ന് ഞാൻ കരുതുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വരുന്നതുവരേക്ക് ബൈ.